നമസ്കാരം. തിരുവനന്തപുരത്താണ് ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ഇന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്, നീലേശ്വരത്തേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും രാവിലെ 6:10 പരശുറാം എക്സ്പ്രസ്സിനാണ് ഞങ്ങളിന്ന് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരുപാട് വർഷമായല്ലേ പരശുറാമിൽ ഇപ്പൊ യാത്ര ചെയ്തിട്ട്. നമ്മൾ 2019 അവസാനമായിട്ട് കയറി. പരശുറാമായിട്ട് നമുക്ക് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീടിന്റെ വഴിയ വഴിയ പറയാം. ഇപ്പൊ സമയം രാവിലെ 5:20. കാരണം ഈ വണ്ടി പുറപ്പെടുന്നത് നാഗർകോവിൽ ജംഗ്ഷൻ നിന്നാണ്. 4:30 തന്നെ അവിടുന്ന് പുറപ്പെട്ടു. എനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻകര എത്താനായി. ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ എത്തുന്ന 6:10 തിരുവനന്തപുരം സെൻട്രൽ എത്തുന്നു. എന്നിട്ട് 6:30 പുറപ്പെടും. അതെ, ഞങ്ങൾ ഇവിടെ റൂം എടുത്തത് സ്റ്റാച്ചു ജംഗ്ഷനിലാണ്. ഇപ്പൊ ഇവിടുന്ന് ഇനിയിപ്പോ നേരെ തമ്പാനൂർ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ അവിടത്തേക്ക് പോകണം. ഒന്നുകിൽ മഴ ഉണ്ടെന്ന് തോന്നുന്നു, മഴ ഇല്ലെങ്കിൽ നമുക്ക് നടക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആക്കി പോവാം. വേഗം ചെക്ക് ഔട്ട് ചെയ്യാം അല്ലേ. ഞങ്ങൾ നടന്നിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പം ഏകദേശം സ്റ്റാച്ചു ഒന്ന് നടന്നിട്ട് തമ്പാനൂർ എത്താനായി. ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട് കേട്ടോ, പ്രശ്നമില്ല. എന്നാലും ഓട്ടോ നടക്കണ്ട വിചാരിച്ചു, നടക്കാൻ തന്നെ വിചാരിച്ചു. തിരുവനന്തപുരം സെൻട്രൽ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ അകത്തോട്ട് പോവാം. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സമയത്ത്. നമുക്ക് നേരെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ പെയ്യും. ആ മഴയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വേഗം കയറിപ്പോവാം. റോഡ് മുറിച്ച് കിടന്നിട്ട് പോകണം. 2 പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ നാഗർകോവിൽ മംഗളൂരു സെൻട്രൽ പരശുറാം എക്സ്പ്രസ് വരികയാണ്. ഈ വണ്ടി എപ്പോഴും 1 പ്ലാറ്റ്ഫോമിലേക്കാണ് വരാറ്. ഇന്ന് എന്തോ 2 വന്നു. WP4 ആണ് ലോക്കോമോട്ടീവ്. ഈ റോഡ് ഈ പരശുറാം എക്സ്പ്രസ്സിന് കൂടുതലും ജനറൽ ക്ലാസ്സാണ് ഉള്ളത്, അൺറിസേർവ്ഡ്. ഇതിന് തിരക്കുണ്ട് അവിടുന്ന് വരുമ്പം തന്നെ. ഞങ്ങൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന കോച്ച് സെക്കൻഡ് സീറ്റിംഗ് അല്ല, ചെയർ കാറാണ്. സീറ്റ് വരിക ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. പാൻട്രി കാറിലുണ്ട്. ഇത് C1. ഇതല്ല നമ്മുടേത്. ഇത് C2 ഇതാണ്. നാഗർകോവിൽ മംഗളൂരു 13-14. നമ്മുടെ സീറ്റ് നമ്പർ വരുന്നത് 13-14. അതായത് ഈ ഒരു വിൻഡോയും ഈ ഒരു മിഡിലും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ കോച്ച് പൊസിഷനൊക്കെ നോക്കുമ്പോൾ നമ്മൾ 2 ഭാഗത്താ ഉണ്ടാവുക എന്നാണ് ആദ്യം കണ്ടത്. ആപ്ലിക്കേഷനത്ത് നമ്മൾ കോച്ച് പൊസിഷൻ പോലൊന്നും അല്ല ശരിക്കും ഇവിടെ വരുന്നത്, എല്ലാം തെറ്റിയാക്കാം. പിന്നെ ഇത് 2x3 ആണ് വരുന്നത്. അതെ, ഇവിടെ നമുക്കൊരു ടേബിളുണ്ട്. ഉണ്ടാ ഒരു ടേബിളുണ്ട്. ഇത് കഴിഞ്ഞാൽ ഫുട്ട് റെസ്റ്റ് ഉണ്ട്, ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡറുണ്ട്. പിന്നെ ഇതാ ഇതൊക്കെ വലിയ ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് പുറത്തേക്ക് എന്തായാലും പോകേണ്ടി വരും. പിന്നെ ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ട്, ഇവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ അവിടെ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ ആ ഭാഗത്ത്. അത് മതിയായിരുന്നു, പക്ഷെ കിട്ടൂലല്ലോ. കിട്ടൂല. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇന്നും പുറകിലേക്കാണ് പോകേണ്ടത്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഈ വണ്ടി നമ്മുടെ നീലേശ്വരം വരെ ഇല്ലേ എത്തുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. അതിലെല്ലാ സ്റ്റോപ്പും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കുറച്ച് കുറച്ച് സ്റ്റേഷൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറയും ഞങ്ങളുടെ, അതായത് നിങ്ങളുടെ നാട്ടിലെ ചിലപ്പോൾ സ്റ്റേഷൻസ് ചിലപ്പോൾ ഞങ്ങൾ എടുത്തില്ലെന്ന് വരാം. അതിൻ്റെ വേറൊന്നും കൊണ്ട് വിചാരിക്കില്ല, കാരണം ഇതിന് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഈ വണ്ടിക്ക് നീലേശ്വരം എത്തുന്നതിന് മുമ്പ് തന്നെ 42 സ്റ്റോപ്പുണ്ട്. ഇനി അത്രയൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം കുറച്ചൊക്കെ എടുക്കാം എന്തായാലും. തിരുവനന്തപുരം സെൻട്രൽ. നേത്രാവതി എക്സ്പ്രസ് ആണ് ആ കാണുന്നത്. തിരുവനന്തപുരത്തിനോട് വിട.
കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞിപ്പം ചെറൈങ്കീഴ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മിനിറ്റ് വണ്ടിയും ഹോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ രാവിലെ തന്നെ രണ്ട് കോഫി വാങ്ങിച്ചിരിക്കുകയാണ്. രണ്ടുപേരും കോഫി വാങ്ങിച്ചു. ഒരു കോഫിക്ക് 10 രൂപയാണ്. ചായ വേണ്ടാന്ന് വെച്ചു, കാരണം നല്ല തണുപ്പുണ്ട് വണ്ടിയിൽ കേട്ടാ. അതിന് രാവിലെ കോഫി കുടിച്ചിട്ട് തുടങ്ങാൻ തന്നെ വിചാരിച്ചു. ട്രെയിൻ ഇപ്പോൾ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് ഹോൾട്ട്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേഷൻ വരുന്നത് പരവൂറാണ്. അതുകഴിഞ്ഞിട്ടാണ് കൊല്ലം വരിക. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു വലിയൊരു കർവ്. സമയം 7:00 ആയി. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ വണ്ടി എത്തിയിരിക്കുകയാണ്. 2nd നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. പിന്നെ ഈ കൊല്ലത്തിനൊക്കെ എന്തൊരു തിരക്കല്ലേ. അൺഡസ് റിസർവ് ടിക്കറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല. നല്ല തിരക്കാണ്, കാരണം ഡേ ട്രെയിൻ ആണല്ലോ, പകൽ ട്രെയിൻ ആണല്ലോ. നല്ല തിരക്കുണ്ട്. കോട്ടയത്തേക്കും എറണാകുളത്തേക്കും ഒരുപാട് ട്രെയിൻ ആൾക്കാർ കയറുന്നുണ്ട്. കൂടുതലും ഈ ട്രെയിനിലുള്ളത് അൺറിസേർഡ് കോച്ച് തന്നെയാണ്. അൺറിസേർഡ് കോച്ച് തന്നെയാണ്. പിന്നെ മറ്റേ നമ്മുടെ സെക്കൻഡ് സീറ്റിംഗ് ആകെ 3 എണ്ണം 4 എണ്ണം ഉള്ളൂ. 3 എണ്ണം. അതുപോലെ ചേർക്കാറ് 2 എണ്ണം മാത്രമേ ഉള്ളൂ. C1 C2 മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം വാങ്ങിച്ചിരിക്കുകയാണ്. ഞാൻ വാങ്ങിച്ചത് മസാല ദോശയാണ്. അതുപോലെ തന്നെ നവി വാങ്ങിച്ചത് ഇഡ്ലി വട. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിച്ച്. മസാല ദോശയ്ക്ക് പ്രൈസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഡ്ലി വടക്ക് വരുന്നത് 40 രൂപ. മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സെറ്റാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് വരാം, നമ്മുടെ ഇഡ്ലി വടയിലേക്ക്. ഇഡ്ലി വടയിൽ എത്ര ഇഡ്ലിൻ്റെ നോക്കണ്ടേ? 3 ഇഡ്ലി 1 വട, അതായത് ഒരു കോംബോ. ചട്നിയുണ്ട്, അതുപോലെ സാമ്പാറുമുണ്ട്. ഇതിന് വരുന്നത് 40 രൂപയാണ്. പിന്നെ ചൂടോടെ തന്നെ കഴിച്ചേക്കാം. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ഇനിയിപ്പം ശാസ്താംകോട്ടയാണ്. അത് കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളി, പിന്നെയാണ് നമുക്ക് കായംകുളം വരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് കഴിച്ചു തീർക്കാം. സമയം ഇപ്പോൾ 8:25 ആയി. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ. ഇതിന് മുന്നേ കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തിരക്കായിരുന്നു. കൊല്ലത്തുനിന്നും കരുനാഗപ്പള്ളി നിന്നൊക്കെ നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ ജനറലാണ് മെയിൻ ആയിട്ട് തിരക്ക്. വണ്ടി കോട്ടയം വഴിയാണല്ലോ പോകുന്നത്. ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി പോകുന്ന ആ റൂട്ടിലുള്ള ആൾക്കാരും എല്ലായിടത്തും നല്ല തിരക്കാണ്. ഇത് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇതാ എറണാകുളത്തേക്കൊക്കെ പോകേണ്ടവരായിരിക്കും കൂടുതലും. 3rd നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ട വണ്ടിയാണെങ്കിൽ 1.5 രൂപ വരുള്ളൂ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ നല്ല ആഡാണ് കേട്ടോ, നോക്കിയത് നല്ല ആഡാണ്. സെക്കൻഡ് AC ചേർക്കാറെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് ഹോൾട്ട്. 2 മിനിറ്റത്തെ ഹോൾട്ടിന് ശേഷം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ശബരിമലയ്ക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതിയാവും. ആ സീസണിൽ, ശബരിമല സീസണിൻ്റെ സമയത്തൊക്കെ ഇഷ്ടംപോലെ ബസ്സുകൾ പുറത്തുണ്ടാവും. ഞങ്ങളൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോണ്ടല്ല, ആ ട്രെയിൻ വന്നപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബസ്സിനാണ് പോയത്. കോട്ടയം ഇറങ്ങാം, എവിടെ വേണമെങ്കിൽ ഇറങ്ങാം. കോട്ടയം ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാം. ചെങ്ങന്നൂർ സമയം ഇപ്പോൾ 9:08 ആയി. നമ്മളിപ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലത്തെ വേഗ റെയിൽവേ സ്റ്റേഷൻ ആണ് തിരുവല്ല. അതെ, അതുപോലെ തന്നെ നമ്മുടെ പരശുരാം എക്സ്പ്രസ്സിൽ കൂടുതലുള്ളത് ജനറൽ കമ്പാർട്ട്മെന്റ് ആണെന്ന് ഓർക്കും. 12 ജനറൽ കമ്പാർട്ട്മെന്റ് നമ്മുടെ പരശുരാം എക്സ്പ്രസ്സിലുണ്ട്. കാരണം കൂടുതലും കയറുന്നത് ജനറൽ ടിക്കറ്റ് തന്നെയാണ്. നല്ല തിരക്കാണ് രാവിലെ. ഇപ്പോഴും ഇവിടുന്ന് നമ്മുടെ തെക്കൻ ജില്ലയിലത്തെ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. നേരെ മറിച്ച് മംഗലാപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് വരുന്ന വണ്ടിയാണ് നമ്മുടെ വടക്കൻ ജില്ലയിൽ കാസർഗോഡും കണ്ണൂരൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് കോഴിക്കോട് പോകുന്ന ഒരു മിനിറ്റ് ഇവിടെയുള്ള സ്റ്റോപ്പുണ്ട്, അതുകൊണ്ട് കയറിയേക്കാം.
സമയമിപ്പോൾ 9:38 കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ കണ്ടാ, ആ ട്രെയിൻ ഏതാണെന്ന് അറിയാം? അത് എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്ന എക്സ്പ്രസ് ആണ്. ഈ വണ്ടി തന്നെയാണ് എറണാകുളത്ത് നിന്ന് കാരക്കലിലേക്ക് പോകുന്ന വണ്ടി, അതുപോലെ തന്നെ കാരക്കൽ എത്തിയിട്ട് ചെന്നൈ എക്മോറിലേക്ക് വേറൊരു വണ്ടിയായിട്ടും പോകുന്നുണ്ട്. അതാണ് നമ്മുടെ ടീ ഗാർഡൻ എക്സ്പ്രസ്. നമ്മൾ ആ വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതിനെ കോട്ടയത്ത് വെച്ച് കണ്ടു. അപ്പോൾ ഇവിടെ ട്രെയിൻ 3 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഇനി അടുത്ത സ്റ്റോപ്പ് പെർവൻ റോഡ് വഴി എറണാകുളം ടൗൺ ലക്ഷ്യമാക്കി ഏതൊക്കെയോ ട്രെയിൻ വരുന്നുണ്ട്. അത് ഗുരുവായൂർ മധുര എക്സ്പ്രസ് അല്ലേ? ഗുരുവായൂർ മധുരൈ. അത് പുനരൂർ വണ്ടിയാണ് ഉണ്ടായത്, അതിപ്പോൾ മധുരയിലേക്ക് നീട്ടിയല്ലോ. ആ നീട്ടി, അതാണ് അതിൻ്റെ അനൗൺസ്മെൻറ്റാണ് കേൾക്കുന്നത്. 3 മിനിറ്റത്തെ ഹോൾഡിന് ശേഷം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് ഏറ്റുമാനൂർ പിറവൻ റോഡ് തൃപ്പൂണിത്തറ. ഇത് കഴിഞ്ഞാലാണ് എറണാകുളം ടൗണിലെത്തുന്നത്. അതെ അതെ അതെ, കോട്ടയം. കൊല്ലം പുനലൂർ 63:28 ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യാത്രിയോ കൃപയാ കൊല്ലം പുനലൂർ കോട്ടയം ബസ് സ്റ്റാൻഡാണിത്, നാഗമ്പടം ബസ് സ്റ്റാൻഡ്. ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ്, ഗുരുവായൂർ മധുരൈ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തി 1 മിനിറ്റാണ് ഇവിടെ ഹോൾഡ് ഉണ്ടായത്. ഈ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് എറണാകുളം ടൗൺ. എറണാകുളം ടൗൺ, നമ്മൾ കോട്ടയം വഴിയാണല്ലോ വരുന്നത്. എറണാകുളം ടൗണിലേക്കാണ് ട്രെയിൻ പോകുന്നത്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോമീറ്റർ ഉണ്ടാവും. തൃപ്പൂണിത്തുറ കഴിഞ്ഞ പാടും ഔട്ടറിൽ ഏകദേശം വണ്ടി 1.5 മണിക്കൂറോളം പിടിച്ചിട്ടു. 1 കിലോമീറ്റർ ഇതിന് ഇതുണ്ടല്ലോ, ഈ ലൈൻ നേരെ എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്ന ലൈനാണ്. എറണാകുളം ജംഗ്ഷൻ ആലപ്പുഴ, ഇതിന് നേരെ നമ്മുടെ ലൈനിലേക്ക് തന്നെ കയറി. 10:55 എത്തേണ്ട വണ്ടി 11:26 സമയത്തോ. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഔട്ടറിൽ പിടിച്ചിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷൻ ഇവിടെയൊക്കെ നല്ല വികസനം വരുന്നുണ്ട്. പരശുറാം എക്സ്പ്രസ് ഇത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് ഹോൾട്ട്. അനൗൺസ്മെൻറ്റാണ് കേൾക്കുന്നത്. അതിലൂടെ ഏതോ ഒരു വണ്ടി പോകുന്നുണ്ട്. ഇത് ഹട്ടിയ എറണാകുളം, ഹട്ടിയ എറണാകുളം AC എക്സ്പ്രസ്.
ഞങ്ങൾ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഈ പരശുരാം എക്സ്പ്രസ്സുമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബന്ധങ്ങളുണ്ട് പറഞ്ഞില്ലേ? അതത് പറഞ്ഞേ. അത് വേറൊന്നുമല്ല, കാരണം ഞങ്ങൾ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരു ട്രെയിനാണ് പരശുരാം എക്സ്പ്രസ്. അതായത് ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് ഞാനൊക്കെ എൽ പി യു പി ഒക്കെ പഠിച്ച തിരുവനന്തപുരത്തായിരുന്നു. മനുവൊക്കെ ചെറിയ പ്രായം ആ സമയത്ത് ഓർമ്മയുണ്ടോ? എല്ലാ ഓർമ്മയുണ്ട്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പയ്യന്നൂർ ഉണ്ടാകുന്ന സമയത്ത് ഞാനും അച്ഛൻ ഇവിടെ തിരുവനന്തപുരത്ത്, അപ്പൊ ഞാനും ഇവനും അമ്മയും രാവിലെ പയ്യന്നൂരിന്ന് ഓട്ടോ ആക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരും. 6 മണിക്കാണ് അവിടുന്ന് ട്രെയിൻ. എന്നിട്ട് അവിടുന്ന് അന്ന് സെക്കൻഡ് സീറ്റിംഗോ ചേർക്കാറൊന്നും അല്ല കേട്ടോ, ഞങ്ങള് യാത്ര ചെയ്ത് ജനറൽ ആയിരുന്നു അവിടുന്ന് ടിക്കറ്റ്. അപ്പൊ ഈ ഓൺലൈൻ ടിക്കറ്റ് ഒന്നും അത്ര ആക്റ്റീവ് ആയില്ല അല്ലേ? മാത്രമല്ല അന്ന് ഈ മാവേലി മലബാർ എക്സ്പ്രസ് റഷ് ഒന്നും ഇല്ല. നമുക്ക് ട്രെയിനിൽ അന്ന് സ്ലീപ്പറിൽ അന്ന് പോകണമെങ്കിൽ അന്ന് തന്നെ ടിക്കറ്റ് എടുത്താൽ കിട്ടും. അത് ഇപ്പോഴത്തെ കറണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ആ സമയത്ത് അധികം റഷൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അന്ന് പരശുരാം എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ തിരുവനന്തപുരത്തും. അന്ന് നമ്മളെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പരശുരാമിൽ ടി വി ഒക്കെ ഉണ്ടായിരുന്നു. എത്ര എത്ര സിനിമകളാണ് കണ്ടത് നമ്മള്. ഒരുപാട് സിനിമകൾ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് യാത്രകൾ, ആ ഓർമ്മ ഞങ്ങൾ മറക്കുകയില്ല. അതാണ് പരശുരാം എക്സ്പ്രസ്സുമായിട്ട് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു അടുപ്പ് എന്ന് പറയാം. അന്ന് നീലക്കളറിലെ ഒരു കോച്ചായിരുന്നു, ഇപ്പം കളർ മാറ്റി. അതുപോലെ തന്നെ നമ്മൾ ഈ ട്രെയിനിൽ തന്നെ 3 വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് നീലേശ്വരത്തേക്ക് പോകുന്ന സമയത്തും നീലക്കോച്ച് തന്നെയായിരുന്നു ഉണ്ടായത്. അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു കുഞ്ഞു വീഡിയോ. അതിൻ്റെ ഐ ബട്ടണിലും കൊടുത്തേക്ക് വന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടത്. ഇൻഡിഗോന്റെ കുറച്ച് ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. മുഴുവനും സോളാർ പാനലുകളാണ് കേട്ടത്. ട്രെയിൻ ഇപ്പോൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾട്ട്. അതുപോലെ നമ്മുടെ ടിക്കറ്റ് ഫെയർ പറയണ്ടേ? ടിക്കറ്റ് ഫെയർ ഞങ്ങൾ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ചേർക്കാറാണല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് നീലേശ്വരം വരെ 710 രൂപയാണ് നമ്മൾക്ക് ആയത്. അതുപോലെ തന്നെ ഇതിൽ ജനറലാണ് കൂടുതലെന്ന് പറഞ്ഞു, ജനറലിൽ 175 രൂപയാണ് ആവുന്നത്. അതിൽ നിന്ന് ഒരു 15 രൂപയാണ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സീറ്റിംഗിൽ പോവാം, 190 രൂപയാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സെക്കൻഡ് സീറ്റിംഗ് എടുത്തിട്ട് വരിക, കാരണം 10 രൂപ 15 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുമല്ലോ, സ്വന്തമായി ഒരു സീറ്റ് കിട്ടുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേർക്കാർ എടുക്കാൻ കാരണം വേറൊന്നുമല്ല, ദീർഘമായ യാത്രയാണ്. 13 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യാനുണ്ട്. അല്ല, ഞങ്ങൾ ഇതിൽ ജനറലും സെക്കൻഡ് സീറ്റിങ്ങിനൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, മുഷിയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ചേർക്കാർ പ്രിഫർ ചെയ്തത്. ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ ചേർക്കാർ എടുത്തത്. എന്നാൽ പിന്നെ എടുത്തേക്കാ വെച്ചു. ഒരുപാട് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. ട്രെയിൻ ഇപ്പോൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ 1 മിനിറ്റാണ് വണ്ടി ഹോൾട്ടുള്ളത്. പിന്നെ നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് പരശുരാം എന്നൊരു പേര് വന്നത്? അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം കേരളം ഉണ്ടായത് പരശുരാമൻ മഴ പറഞ്ഞിട്ടാണെന്ന് ഐതിഹ്യം. കേരളത്തിലെ കൂടെ ഓടുന്ന ട്രെയിനാണല്ലോ നമ്മൾ ഈ വണ്ടി. അതുകൊണ്ടാണ് ട്രെയിൻ അങ്ങനെ ഒരു പേര് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പുതുക്കാട് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. അവിടെ ഒരു ഫോട്ടോ കാണാം, ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോകണമെന്നൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. 28 കിലോമീറ്ററാണ് തോന്നുന്നത് ഇവിടുന്ന്. അതെ, 28 കിലോമീറ്ററാണ്. ട്രെയിൻ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. നോർമലി 2-ലാണ് വരാറ്, ഇന്ന് 3-ലേക്കാണ്. ഇതാ 3-ലാണ് എത്തിയത്, എന്താണെന്നറിയില്ല. ഏതെങ്കിലും വണ്ടി കയറി പോകാനുണ്ടോ? അവര് ക്രോസിംഗ് ഉണ്ടോ അറിയില്ല. കൊച്ചുവേളി അമൃത്സർ വണ്ടി വരാനുണ്ട്, പക്ഷെ അതെത്തിയില്ല, അത് ആലുവ എത്തിയതേ ഉള്ളൂ. അതിന് ഇത് ഇവിടെ പിടിച്ചിടുക അറിയില്ലല്ലോ വണ്ടി. നോക്കാം നമുക്ക്. ഇവിടെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ ഇത് ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചർ അല്ലേ? അതെ. പിന്നെ ഇവിടെ വണ്ടി എത്തേണ്ടത് 12:30 ഇപ്പൊ 1:05 ഒരു 35 മിനിറ്റ് ഡിലേ ആണ്. പിന്നെ അതൊക്കെ ഈ ഇതിന് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ട്. അതായത് എന്താ പറയാ, ഷൊർണൂരേക്ക് എത്തേണ്ട ഇനിയിപ്പോ 2 മണിയാണ്. അതിന്റെയൊക്കെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. അത് പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം ഇനിയെന്താ പറയാ, ഉച്ചക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. ഇവിടെ നിന്ന് ട്രെയിൻ വാങ്ങിക്കാട്ട, സ്റ്റേഷൻ നിന്ന് വാങ്ങാന്നുണ്ട്. അത് പിന്നെ വെച്ച് വേണ്ട, ട്രെയിൻ തന്നെ വാങ്ങാന്ന് വെച്ച്. ഇവിടെ ഇത് സ്റ്റേഷനിലത്തെയാണ്, ഇത് വേണ്ട. നമുക്ക് ട്രെയിനിലത്തെ ഭക്ഷണം നോക്കണ്ടേ? ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് തിരുവനന്തപുരം സിക്കന്ദരാബാദ് ശബരിയാണ്. അമൃത്സർ വണ്ടി നിന്ന് 3.5 മണിക്കൂർ ഡിലേ ആയിട്ടാ, അത് ആലുവ കഴിഞ്ഞതേ ഉള്ളൂ. ശബരി പോകാൻ വേണ്ടിട്ടാ നമ്മളെ വണ്ടി ഇവിടെ ഇതാ ഈ 3-ൽ നിർത്തിയത്. നമ്മളെ വണ്ടിനെ ഓവർടേക്ക് ചെയ്ത്. ഞാൻ ഊണാ വാങ്ങിച്ചേട്ടാ, അതുപോലെ നവി വാങ്ങിച്ചത്.
ബിരിയാണി, ചിക്കൻ ബിരിയാണി. ആദ്യം നമുക്ക് ചിക്കൻ ബിരിയാണി തുറക്കാം. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നവി പറയൂ കേട്ടോ, ഇത് ഞാൻ കഴിക്കുന്നില്ല. ഇതിലത്തെ ചിക്കൻ ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ. ഇതിന് വരുന്നത് 120 രൂപയാണ്, 120 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് വരുന്നത്. സാലഡാ തോന്നുന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതെനിക്കില്ല ഊണ്. ഇതിൻ്റെയൊക്കെ കവറൊക്കെ അഴിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുത്തു കേട്ടാ. ഞാൻ ആദ്യം വെച്ചിട്ട് മീൻ കറി ഊണെന്നാണ്. ഇത് സാദാ ഊണാണ്, അതായത് വെജാണ്, വെജിറ്റേറിയനാണ്, നോൺ വെജ് അല്ല. ഇതൊരു തോരനുണ്ട്, ബീട്രൂട്ടാണ്, അല്ല ബീട്രൂട്ടല്ല, ഇത് ക്യാബേജ്, ക്യാബേജാണിത്. അതുപോലെ തന്നെ സാമ്പാർ. പിന്നെ ഇതൊരു അവിയിൽ അങ്ങനെ എന്തോ ഒരു ഇതാ. ഭക്ഷണമൊക്കെ കഴിച്ചു, ആ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാദാ ഗാന എടുത്തത്, അതായത് സാദാ ചോറ്. നവി ചിക്കൻ ബിരിയാണി. ട്രെയിൻ ഇതാ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് തിരുവനന്തപുരം സിക്കന്ദരാബാദ് ശബരി. ഇവിടെ നിന്ന് ഇപ്പോൾ ലോക്കോ റിവേഴ്സ് ഉണ്ട്. നമ്മളെ നേരത്തെ തൃശ്ശൂരിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത ട്രെയിൻ. പക്ഷേ December 31 വരെ ഈ ഒരു ശബരി ഷൊർണൂരിലേക്ക് വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വടക്കാഞ്ചേരി നേരെ പോകും. എവിടത്തോട്ട്? ഒറ്റപ്പാലം പാലക്കാടേക്ക്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 2 മണിക്കാണ് ഈ ട്രെയിൻ എത്തേണ്ടത്. 15 മിനിറ്റോളം വണ്ടി ഡിലേ ആയിട്ടാണ് എത്തിയത്. അതാ നമ്മുടെ തൃശ്ശൂരൊക്കെ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയല്ലോ, അതൊക്കെ കൊണ്ടാണ്. പിന്നെ ഇവിടുന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ 5 മിനിറ്റ് ഉണ്ടല്ലോ ഹോൾട്ട്. 5 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. പിന്നെ ഈ ട്രെയിനിന് കുറച്ച് ചരിത്രമൊക്കെ ഇല്ലേ. അതായത് ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയതെന്ന് പറഞ്ഞാൽ കൊച്ചിക്കും മംഗലാപുരത്തെ ഇടനെയാണ് ഓടിത്തുടങ്ങിയത്. പിന്നീട് എന്താ പറയുക, ആ ഓടിത്തുടങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ 1975 ആ ഒരു പീരീഡിലാണ് തുടങ്ങിയത്. അതിന് ഒരുപാട് ചരിത്രമുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നീട് ഈ വണ്ടി കൊച്ചിയിലാണെന്നുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവനന്തപുരത്തേക്ക് നീട്ടിയത് 1983, അതായത് മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഞങ്ങളൊക്കെ നേരത്തെ നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യം പറയണ്ടായി, ആ സമയത്തൊക്കെ വണ്ടി മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ ഉണ്ടായിരുന്നു. പിന്നീട് 2012 ജൂലൈ മാസത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വണ്ടി നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. അതാണ് ഈ പരശുറാം എക്സ്പ്രസിൻ്റെ ആ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ 1970 സമയത്ത് കൊച്ചിക്കും മംഗലാപുരത്തെ ഇടയിൽ സർവീസ് നടക്കുമ്പോൾ ഈ ട്രെയിനിൻ്റെ നമ്പർ പറഞ്ഞാൽ 4950 എന്നായിരുന്നു. ഇപ്പോൾ അതിന് മുന്നേ 1666 49 1666 50. അതൊട്ടുമിക്ക എല്ലാ ട്രെയിനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങൾ പണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറനാട് എക്സ്പ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏറനാട് അതിന് ശേഷമാണ് തോന്നുന്നത്. അതെ, അതിന് ശേഷമാണ് വന്നത്. നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. തിരൂർ സ്റ്റേഷനിൽ 2 മിനിറ്റ് ഉണ്ടായിരുന്നു വണ്ടി ഹോൾട്ട്. ഇവിടുന്ന് വണ്ടി എടുത്തു. ട്രെയിൻ ഇപ്പോൾ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലൊന്നും നമ്മൾ ഇറങ്ങലേ ഇല്ല, കാരണം ഇവിടുന്ന് അധികം വണ്ടികൾക്കൊന്നും സ്റ്റോപ്പില്ലല്ലോ. സ്റ്റോപ്പില്ല. വള്ളിക്കുന്ന് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഇനി അടുത്തത് ഫറോക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നമ്മളുണ്ടല്ലോ തിരൂർ കഴിഞ്ഞതിന് ശേഷം താനൂരും പരപ്പനങ്ങാടിക്ക് കഴിഞ്ഞു, എല്ലായിടത്തും സ്റ്റോപ്പുകൾ ഉണ്ടല്ലോ, കുറെ സ്ഥലം കഴിഞ്ഞു. ഫെറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വണ്ടി എത്തി. ഈ ട്രാക്കില്ലേ, ഈ ട്രാക്ക് വഴി ഇപ്പം നമ്മളെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകും. അതായത് അവിടെ ഗ്രീൻ സിഗ്നലാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ്, അത് 2.5 മണിക്കൂറിന് ലേറ്റ് ആയിട്ടാണ് ഓടുന്നത്. അതിപ്പം നമ്മൾ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യും. ഇതേ അമൃത്സർ എക്സ്പ്രസ് വരുന്നുണ്ട്. എൻആറിന്റെ വണ്ടിയാണേ, വേറൊന്നും പറയുന്നല്ല. ഈ വണ്ടി പോകുമ്പോ എന്തൊരു സ്മെല്ല്,
ഇത് ക്ലീനിങ് കുറവാന്ന് തോന്നുന്നു കേട്ടാ, നല്ല സ്മെല്ല്. ഈ വണ്ടീനെ ഞങ്ങൾ അങ്ങനെയൊന്നും മറക്കൂല. അതായത് അമൃത്സറിന്ന് കൊച്ചുവേളി വരെ ഈ വണ്ടിക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ RIC ഞങ്ങൾ വന്നത്. അതുപോലെ ഇതാ അടുത്തൊരു വണ്ടി വരുന്നത്, ഒന്ന് പോകുമ്പോ അടുത്തൊന്നാ. എറണാകുളം AC ഓ എറണാകുളം ദുരന്തോ, AC ഇല്ല ഇത് സ്ലീപ്പറാ. എറണാകുളം ദുരന്തോ CR-ന്റെ വണ്ടിയാ, സെൻട്രൽ റെയിൽവേന്റെ വണ്ടിയാണ്. മധ്യ റെയിൽ ഇതേടെ AC എന്നൊക്കെ കാണുന്നുണ്ട്. കോച്ച് മിക്സിംഗ് ആ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3:40 പൊതുവേ ഈ വണ്ടി എത്താറ്. സമയം 4:15. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 4. കൂടുന്നാണ് ഇനി ഇതിന്റെ തിരക്ക് മൊത്തം വരുന്നത്. കണ്ടോ നിങ്ങള്, നല്ല തിരക്കാണ് ഇനി കണ്ണൂര് കാസർഗോഡ് ഭാഗത്തേക്ക്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇതാ വണ്ടി വന്നിട്ട്, ഇതാ നല്ല തിരക്കാണ് കേട്ടാ ജനറലിന്റെ ഭാഗത്തേക്ക്. ഇത് പിന്നെ സെക്കൻഡ് സീറ്റിംഗ് ആണ്, എന്നാലും ഇവിടെ ആൾക്കാർ കേറും കേട്ടാ. ഇനിയിപ്പോ നമുക്കൊന്ന് ബീച്ചിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നാലോ, ബീച്ചിലേക്കൊക്കെ പോയിട്ട് വരാം. അങ്ങനെ ആവുമ്പോ ഈ വണ്ടി ഇവിടുന്ന് എടുക്കുള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ട്രെയിൻ പുറത്തിറങ്ങിയതാ, ഒരു റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ 45 മിനിറ്റിന് മേലെ ആ ട്രെയിൻ ഇവിടെ നിർത്തുക. അതായത് ഇന്ന് 4:30 എത്തിയിട്ട് വണ്ടി പുറപ്പെടുന്നത് 5 മണിക്ക് മാത്രമാണ്. കോഴിക്കോട് 3:45 സ്റ്റോപ്പ് ഉണ്ട്. കാരണം അല്ലാത്ത സമയങ്ങൾ 3:30 വന്നാൽ 1.5 മണിക്കൂർ കോഴിക്കോട് പരിശ്രമം കിടക്കും. എന്തിനാണ് ഇവിടെ ഇത്ര നേരം നിർത്തുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മുമ്പ് ഈ ഒരു പരിപാടി ഉണ്ടായതായിരിക്കും, പദവി ഉണ്ടായത് നമ്മുടെ ചെന്നൈ മാംഗ്ലൂർ എക്സ്പ്രസിനാണ്. അതെ, അതിനാണ്. അതിപ്പോ നേരെ തിരിച്ചിട്ട് പരശുരാമന് കിട്ടി, ആ പദവി പരശുരാമന് കൊടുക്കും. റെയിൽവേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ആ കേരളത്തില് വന്ദേ ഭാരതിനെ കാട്ടി ആൾക്കാരെ ആശ്രയിക്കുന്ന ഒരു വണ്ടിയാണ് പരശുരാമൻ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ 5 മണി സമയത്ത് ഓഫീസിൽ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ തിരിച്ച് എന്താ പറയാ, കൊയിലാണ്ടി തലശ്ശേരിക്ക് പോകാനുണ്ടാവും, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകാനുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഒരു ടൈം ഇങ്ങനെ ആവാനെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് പരശുരാമൻ 3:30 വന്നിന് 5 മിനിറ്റ് ഹോൾട്ട് ചെയ്ത് അന്നേരം തന്നെ പുറപ്പെടാം. ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയോറിറ്റി ഇല്ല. എന്താ പറയാ, എത്ര വണ്ടികൾ ഇപ്പൊ തന്നെ ഈ വണ്ടിനെ ഓവർടേക്ക് ചെയ്തു. അതെ, അതുപോലെ തന്നെ ഞാൻ പറയുന്നത് മനു, ഈ വണ്ടി വന്നപാടം തന്നെ പോവാം. ഇവിടെ 3-5 മിനിറ്റ് നിന്ന് പോയി കഴിഞ്ഞ ശേഷം എനിക്കൊന്നൊരു നമ്മുടെ നേത്രാവതി 5:10 പോകും. അത് കഴിഞ്ഞിട്ട് 5:30 ഒരു പുതിയൊരു പാസഞ്ചർ വണ്ടി വന്നാൽ കൂടുതൽ പേർക്ക് ഉപകാരപ്പെടുകയുള്ളൂ, തീർച്ചയായും ഉപകാരപ്പെടും. കാരണം നേത്രാവതി പോയ ശേഷം നമ്മുടെ മലബാർ ഭാഗത്തേക്ക് വേറൊരു ട്രെയിൻ ഇല്ല. കണ്ണൂർ ഭാഗത്തൊന്നും ഒരു വണ്ടിയും ഇല്ല പിന്നെ തിരിച്ചങ്ങോട്ടേക്ക്. പിന്നെ ഏതെങ്കിലും വീക്കിലി വണ്ടി ആയിട്ട് മനോ ഓക്ക അങ്ങനത്തെ ഏതെങ്കിലും വണ്ടി വരാം. രാത്രിയാവും, ബീച്ചിലേക്കൊന്നും പോകുന്നില്ല കേട്ടാ, നമ്മള് ജസ്റ്റ് പറഞ്ഞു തന്നേയുള്ളു, അത്രയും സമയമുണ്ട്. അതെ, ആ ഒരു തമാശ രൂപത്തിൽ ആണെങ്കിൽ ടൗണിൽ പോയിട്ട് ബിരിയാണി ഒക്കെ മേടിച്ചിട്ട് വരാം. അതെ, അതിനൊക്കെ എന്താ സമയമുണ്ട്. നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് തന്നെ കയറാം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് അവസാനം 5 മണിയാകുമ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരശുരാമ എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. ജനറലൊന്നും കാല് കുത്താനുള്ള സ്ഥലമില്ല കേട്ടോ, അത്രയും തിരക്കാണ് ഇവിടുത്തെ. കോഴിക്കോട് കണ്ണൂരെത്തിരിക്കുകയാണ്. സമയം 6:35. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം കണ്ണൂർ. കണ്ണൂര് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടാ വണ്ടി എടുത്തു വിടുന്ന. ഇനി അടുത്ത സ്റ്റോപ്പ് കണ്ണൂരം പഴയങ്ങാടി അങ്ങനെയൊക്കെയാണ്.
കണ്ണൂർ. കണ്ണൂരിലത്തെ പാർസൽ ഓഫീസാട്ടോ ഇത്. സമയം ഇപ്പോൾ 7 മണിയായി. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ വണ്ടിക്കില്ലേ നമ്മുടെ ഈ ഒരു പരശുറാം എക്സ്പ്രസ്സിന്, ഇതിനൊരു പ്രയോറിറ്റി ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതായത് ഇന്നത്തെ യാത്രയിൽ തന്നെ നമ്മളെ അമൃത്സർ, കൊച്ചുവേളി അമൃത്സർ വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് നിർത്തിയിട്ട്, അതുപോലെ തന്നെ ശബരി പോകാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഒരു അരമണിക്കൂർ നിർത്തിയിട്ട്, അങ്ങനെ ഒരുപാട് സമയം പോയി. അതന്നെ പ്രയോറിറ്റി ഇല്ലയെന്ന് പറയുന്നത്. പക്ഷേ ആർക്കും ഒന്നും പറയാനില്ല, അങ്ങനെ വണ്ടി പിടിച്ചിട്ട സമയത്ത് സാധാരണ ട്രെയിനുകൾ പോകാൻ വേണ്ടിയിട്ട് നേരെ മറിച്ചിട്ട് വന്ദേ ഭാരത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാക്ക് പറയുമായിരുന്നല്ലോ. തീർച്ചയായും തീർച്ചയായും. അതിപ്പോൾ ഇതും ഒരു ട്രെയിൻ തന്നെയല്ലേ, ഇതിലും എത്ര ഇഷ്ടംപോലെ യാത്രക്കാർ ട്രാവൽ ചെയ്യുന്നില്ലേ. നേരെ മറിച്ച് വന്ദേ ഭാരതിന് വേണ്ടിയിട്ടാണ് ഈ ട്രെയിൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നമായി. അവിടെ എല്ലാം പഴി വെക്കേണ്ടത് പാവം വന്ദേ ഭാരത്. അതാണ് നമ്മുടെ ജനങ്ങളുടെ ഒരു മനോഭാവം. എല്ലാ ട്രെയിനും ഇങ്ങനെ തന്നെയാണ്. ഇത് എത്ര നേരം മറ്റു ട്രെയിനിന് വേണ്ടിയിട്ട് എത്ര നേരം ഇത് പിടിച്ചിട്ടു, ഇത് കോഴിക്കോടൻ എത്ര നേരം പിടിച്ചിടുന്നുണ്ട്. ഇന്ന് വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അത് ശരിയാണ്. ട്രെയിൻ ഇപ്പൊ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ 1 മിനിറ്റാണ് ഹോൾട്ട്. അടുത്തതാണ് നമ്മൾ കറങ്ങാനുള്ള നീലേശ്വരം. റെഡ് സിഗ്നലിൻ്റെ അത്ര ഇപ്പോഴും 1 മിനിറ്റല്ലേ ഉള്ളൂ, കയറിയേക്കാം. തിരുവനന്തപുരത്ത് നിന്ന് 554 കിലോമീറ്റർ യാത്ര എത്തിയിട്ട് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 6:10 തുടങ്ങിയ യാത്ര ഇപ്പം 7:40 ഏകദേശം 13 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഏകദേശം എത്തിയത്. ഇപ്പം ഇനി ഇവിടെ ഇറങ്ങാം നീലേശ്വരം. ഇപ്പം 7:41 സമയം വേണ്ട, 19:41 വണ്ടിക്ക് സിഗ്നൽ കിട്ടി. ഇപ്പം എടുക്കും ഇവിടുന്ന്. നമ്മൾ വന്ന വണ്ടി ഇതേ പോവുകയാണ് മംഗലാപുരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്, മംഗളൂരു സെൻട്രലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. എന്താ അല്ലേ, നമ്മുടെ നീലേശ്വരത്തിൻ്റെ നെയിം ബോർഡ് ഇതാ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര നമ്മളെവിടെ എത്തി, നീലേശ്വരത്ത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മളെ ഈ വണ്ടി ഒരുപാട് നേരം കോഴിക്കോട് നിർത്തുന്ന പറഞ്ഞില്ലേ, ഇത് കുറച്ച് നേരത്തെ എത്തുവാണെങ്കിൽ മലയോരത്തിലുള്ള നമുക്കൊക്കെ നേരത്തെ ബസ്സൊക്കെ കിട്ടുമായിരുന്നു. 7:40 നമ്മുടെ മലയോരത്തേക്ക് ലാസ്റ്റ് ബസ്. പക്ഷെ ഞാൻ ഇവിടെ എന്താ പറയാ, വണ്ടി ഉണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ വണ്ടി ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഈ നീലേശ്വരത്തെ മലയോരം മാത്രമല്ല, ചെറുത്തൂരായാലും പയ്യന്നൂരായാലും കാഞ്ഞങ്ങാടൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഉള്ളു കിഴക്കും ഭാഗത്തേക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയോ പേർക്ക് ഉപകാരപ്പെടുമായിരുന്നു അല്ലേ. അതെ അതെ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ പരശുറാം എക്സ്പ്രസിൻ്റെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മെമ്മറീസ് കൊണ്ടുവന്നേക്കും. ബൈ ബൈ.